ഓം ശ്രീ സൈറാം. ആപത് ബാന്ധവൻ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു. കുടുംബത്തിൽ സൗഹാർദ്ദം. ഞാൻ ഇനി മറ്റൊരു സംഭവം വിവരിക്കാം. അതിൽ പരിവർത്തനം വന്ന വ്യക്തി ഞാൻ തന്നെയാണ്. എൻ്റെ മക്കളിൽ ഒരാൾ എൻ്റെ ഇംഗിതത്തിനെതിരായി വിവാഹം കഴിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു, സംഭാഷണം നിർത്തി. ഇങ്ങനെ ഏതാണ്ട് രണ്ട് സംവത്സരക്കാലം കടന്നുപോയി. ഒരു ദിവസം ഞാൻ സ്വാമിയെ കാണാനായി വൃന്ദാവനിൽ പോയി. അന്നൊക്കെ സായിരാം ഷെഡാണ് ഉണ്ടായിരുന്നത്. സ്വാമി ദർശനമരുളാൻ വരുന്നതും കാത്ത് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മകനും ഭാര്യാസമേതം ദർശനത്തിനായി എത്തി. ആരോ വന്ന് എന്നെ ഈ വിവരം അറിയിച്ചു. വാർത്ത അറിയിച്ച വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ മകനും പരസ്പരം സംസാരിക്കാറില്ല എന്ന്. ഇതിനിടയിൽ സ്വാമി വന്നു, ഭജന ആരംഭിച്ചു. അപ്പോൾ വളരെ അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു. സ്വാമി ഭജന നിർത്തിച്ചു, മൈക്രോഫോൺ കയ്യിലെടുത്ത് സംസാരിച്ചു തുടങ്ങി. ബാബ പറഞ്ഞു, എൻ്റെ ഭക്തന്മാരാണെന്ന് പറയുന്ന പലരും എനിക്ക് പല കാര്യങ്ങളും അറിയാൻ പാടില്ലെന്നും വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ എല്ലാം അറിയുന്നു എന്ന വസ്തുത അവർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഭക്തന്മാർക്ക് അവരുടെ സന്താനങ്ങളുമായി എങ്ങനെ ഒത്തൊരുമയോടെ ജീവിക്കണമെന്നും കുടുംബത്തിൽ ശാന്തി നിലനിർത്തണമെന്നും അറിയാൻ പാടില്ല. വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു കഴിവുമില്ലാത്തവരാണ് അവർ. ഇത് കേട്ടപ്പോൾ ഞാൻ തകർന്നുപോയി. ഒന്ന് ആലോചിക്കൂ, സ്വാമി പെട്ടെന്ന് ഭജന നിർത്താൻ പറയുക, എന്നിട്ട് 100% എന്നെ ബാധിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് മൈക്കിലൂടെ പറയുക. അതെനിക്ക് ചാട്ടവാറടി പോലെയായിരുന്നു. സ്വാമി തുടർന്നു, ജീവിതത്തിൽ അവനവൻ്റെ കർമ്മം അനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരുത്തർക്കുമില്ല. ശരിയായ ഭക്തൻ കുടുംബത്തിൽ യോജിപ്പും സൗഹാർദ്ദവും നിലനിർത്താൻ തന്നാലാവുന്നതെല്ലാം ചെയ്യണം. അത്രയും പറഞ്ഞിട്ട് സ്വാമി നിർഗമിച്ചു. ഞാൻ വല്ലാത്ത അവസ്ഥയിലായി. ആ സന്ദേശം ആർക്കു വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടിരുന്നു. ഇത്രയും കൊണ്ട് തീർന്നില്ല. സ്വാമി എനിക്ക് വേണ്ടി ആളയച്ചു. പുത്രനോട് സംസാരിച്ചു തുടങ്ങാൻ എന്നോട് ആജ്ഞാപിച്ചു. ഈ കഥകളെല്ലാം വളരെ രസകരമാണ് അല്ലേ? കൂടുതൽ അറിയണോ? കേട്ടോളൂ. സ്വാമി ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്ക് ആത്യന്തികമായ സുരക്ഷ തന്നിരിക്കും. എന്ത് ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും എന്നതിനെപ്പറ്റി വിശദമായ നിർദ്ദേശങ്ങളും ഞാൻ തരുന്നുണ്ട്. തുടക്കത്തിൽ എനിക്ക് സ്വാമിയുടെ ദിവ്യത്വത്തെപ്പറ്റി മതിപ്പില്ലായിരുന്നു. ഭഗവാന്റെ ഓരോ പ്രസ്താവനകളും പരാമർശങ്ങളും പരിപൂർണ വിശ്വാസത്തോട് അംഗീകരിക്കുന്നതിന് പകരം നിരൂപണബുദ്ധിയ ഞാൻ അപഗ്രഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിശകലനം ചെയ്യാൻ എനിക്കൊരു അവകാശവുമില്ലെന്ന് ഒടുവിൽ ബോധ്യമായി. പകരം ഞാൻ പരിപൂർണ ശരണാഗതി തേടണം. എല്ലാ അർത്ഥത്തിലും സർവവും സ്വാമിയിൽ സമർപ്പിക്കണം. എൻ്റെ കർമ്മം അതാണെന്ന് എനിക്ക് ബോധ്യമായി. സ്വാമി സർവവും അറിയുന്നു. എനിക്ക് ഏതാണ് ഏറ്റവും നല്ലതെന്ന് എന്നേക്കാൾ സ്വാമിക്കറിയാം. അതവിടുന്ന് ചെയ്യും. ക്രമേണ ഈ ബോധം എന്നിൽ അലിഞ്ഞു ചേർന്നു. എനിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമില്ല. സ്വാമി എന്ത് തീരുമാനിക്കുന്നുവോ അത് അംഗീകരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. എനിക്കെന്താണ് നല്ലത് അതാണ് സ്വാമി ചെയ്യുന്നതെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്ക് കൈവന്നു. അങ്ങനെയാണ് ഉപയോഗശൂന്യമായ വിശകലനങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചത്. സ്വാമി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. എൻ്റെ ജോലി അവിടുത്തെ ആജ്ഞകൾ ശിരസാവഹിക്കുക എന്നു മാത്രമാണ്. സായിയെ എല്ലാ വസ്തുക്കളിലും കാണാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. കാരണം അതാണ് ഒരേ ഒരു സത്യം. തീർച്ചയായും സ്വാമി നമ്മളോട് ആവർത്തിച്ചു പറയാറുണ്ട്, അദ്ദേഹം സകലതിലും സന്നിധാനം ചെയ്യുന്നു എന്ന്. പക്ഷേ നമ്മളത് പെട്ടെന്ന് മറന്നുപോകുന്നു. കാരണം നമ്മൾ ബാഹ്യമായ നാനാത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പതിവാക്കിയിരിക്കുന്നു. നമുക്ക് സ്വയം ക്രമമായി പരിശീലിക്കാനുണ്ട്, ബാഹ്യരൂപത്തെ കൂടാതെ ആന്തരികമായി ദിവ്യത്വത്തെ കൂടി ദർശിക്കാൻ. ഇവിടെ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നു. ഒരു മാന്യദേഹം ഒരിക്കൽ സ്വാമിയുടെ ഒപ്പം കാറിൽ സഞ്ചരിക്കുമ്പോൾ ചോദിച്ചു, സ്വാമി അവിടുന്ന് പറയുന്നു മൃഗങ്ങളെ ആരും വേട്ടയാടുകയോ കൊല്ലുകയോ ചെയ്യരുതെന്ന്. ഒരു മൂർഖൻ പാമ്പ് കടിക്കാൻ വന്നു എന്നിരിക്കട്ടെ, അതിനെ കൊല്ലാമോ? സ്വാമിയുടെ മറുപടി, അത് നിങ്ങളെ കടിക്കാൻ വരുന്നു എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലുക. പക്ഷേ ആ മൂർഖനിലും സ്വാമി കുടികൊള്ളുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലരുത്. മറ്റേയാൾ പറഞ്ഞു, പക്ഷേ സ്വാമി മൂർഖൻ കടിക്കും. സ്വാമിയുടെ മറുപടി, ഇല്ല, സ്വാമിയുടെ സാന്നിധ്യം മൂർഖനിലുണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അത് കടിക്കുകയില്ല. അതാണ് ശരിയായ സത്യമെന്ന് എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും. എനിക്ക് അതുപോലെയുള്ള വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിശ്വാസം കാരണം ആസന്നമായ അപകടം, അത്ഭുതകരമായി ഒഴിഞ്ഞുപോയ പല അനുഭവങ്ങളും എനിക്കുണ്ട്. ആ വിശ്വാസം സ്വാമിയുടെ സംരക്ഷണം സദാ നമുക്ക് തരുന്നു.
സ്വാമി ഒരിക്കൽ എന്നോട് അരുളി, ഒരു മനുഷ്യൻ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു, കത്തികൊണ്ട് കുത്താൻ വരുന്നു എന്ന് കരുതുക. അയാൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം കാരണമാണോ? ഒരുപക്ഷെ ആ ആക്രമണത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കും. പക്ഷേ എക്കാലത്തേക്കും കർമ്മഫലത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ സാധാരണ പരിതസ്ഥിതിയിൽ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എങ്കിലും നിങ്ങളെ ആക്രമിക്കാനും കുത്തിക്കെറാനും വരുന്ന വ്യക്തിയിൽ നിങ്ങൾ സ്വാമിയെ ദർശിക്കുകയാണെങ്കിൽ, അയാൾക്ക് നമസ്കാരം പറയുകയാണെങ്കിൽ ആ അപകടം ഒഴിവാകുന്നു, കർമ്മഫലം തന്നെ ഇല്ലാതാകുന്നു. ഇതെല്ലാം ഒരു നാടകമാണ്. സ്വാമി തന്നെയാണ് കുത്താൻ വരുന്നതും സ്വാമി തന്നെയാണ് കുത്തേൽക്കുന്നയാളും, രണ്ടുപേരും സ്വാമി തന്നെ. അജ്ഞത മൂലമാണ് നമ്മൾ ഈ രണ്ടു വ്യക്തികളെയും വെവ്വേറെ കാണുന്നത്. പക്ഷേ ഒരിക്കൽ നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞാൽ നാടകം തീർന്നു, കർമ്മം അപ്രത്യക്ഷമായി. അതുകൊണ്ട് സഞ്ചിത കർമ്മഫലത്തെ ഇല്ലാതാക്കാനും പുതിയ കർമ്മഫലം ഉണ്ടാകാതിരിക്കാനുമുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം സ്വാമിയെ സകലത്തിലും ദർശിക്കുക എന്നുള്ളതാണ്. ഇത് പരിപൂർണ ശരണാഗതിയിൽ കൂടി ലഭ്യമാകുന്നു. അതാണ് ഏറ്റവും നല്ല മാർഗം. ജയ് സൈറാം.